നമ്മുടെ നാടുകളിൽ നിന്ന് സാധാരണ എത്രയോ ആളുകൾ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകാറുണ്ട്. എന്നാൽ ഇത്തവണ കൊറോണ രൂക്ഷമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വളരെ വിരളം ആളുകൾക്ക് മാത്രമാണ് ആ ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്, പരിശുദ്ധമായ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ. അതുകൊണ്ട് തന്നെ ഹജ്ജിന് പോകാതെ തന്നെ ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന സൽക്കർമ്മം, അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം അബു ഹാമിദ് ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ വിശ്വവിഖ്യാത ഗ്രന്ഥമായ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകൾ പഠിപ്പിക്കുകയാണ്, 100 സുന്നത്തായ ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന സൽക്കർമ്മത്തെപ്പറ്റി. 100 സുന്നത്തായ ഹജ്ജ്, ഹജ്ജിൻ്റെ പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്, അൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. മബ്റൂറായ, സ്വീകാര്യയോഗ്യമായ ഹജ്ജിന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല എന്നാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശ്വവിഖ്യാത പണ്ഡിതനും ആത്മീയ ലോകത്തെ മുടിചൂടാ മന്നനുമായ ബഹുമാനപ്പെട്ട ബിഷറുൽ ഹാഫി റളിയല്ലാഹുവിനെ കാണാൻ ഒരിക്കൽ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ വരികയാണ്. അദ്ദേഹം ബിഷറുൽ ഹാഫി റളിയല്ലാഹുവിനോട് പറയുകയാണ്, ഈ വർഷം പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോകാൻ ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് സ്വീകാരയോഗ്യമായ ഹജ്ജിന് വേണ്ടിയിട്ട് താങ്കൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, എനിക്കതിനു വേണ്ട നല്ല ഉപദേശങ്ങൾ നൽകണമെന്ന് ബഹുമാനപ്പെട്ട ബിഷറുൽ ഹാഫി റളിയല്ലാഹുവിനോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തോട് 3 ചോദ്യങ്ങൾ മഹാനവറുകൾ ചോദിക്കുകയാണ്. ഒന്നാമതായിട്ട്, താങ്കൾ ആദ്യമായിട്ടാണോ ഹജ്ജിന് പോകുന്നത്? ഒരു മുഅ്മിനായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ ഹജ്ജാണ് ഫർളായ നിർബന്ധമായ ഹജ്ജ്. പിന്നീടുള്ള ഹജ്ജുകളൊക്കെ സുന്നത്തായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ബിഷറുൽ ഹാഫി റളിയല്ലാഹുവിനെ ചോദിച്ചു, ഇത് സുന്നത്തായ ഹജ്ജാണോ അതല്ല ഫർളായ നിർബന്ധമായ ആദ്യത്തെ ഹജ്ജാണോ? അദ്ദേഹം പറഞ്ഞു, ആദ്യത്തെ ഹജ്ജല്ല, ഇതിനു മുമ്പ് ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. വീണ്ടും രണ്ടാമത്തെ ചോദ്യം, താങ്കൾ ഹജ്ജിന് വേണ്ടിയിട്ട് എത്ര രൂപയാണ് ചെലവ് അതിനുവേണ്ടി ചെലവഴിക്കാൻ വേണ്ടി എടുത്തു വച്ചിട്ടുള്ളത്? അപ്പോൾ പറഞ്ഞു, 2000 ദിർഹമാണ് ഞാൻ അതിനു വേണ്ടിയിട്ട് എടുത്തു വച്ചിട്ടുള്ളത്. മൂന്നാമത്തെ ചോദ്യം മഹാനവറുകൾ ചോദിക്കുകയാണ്, നീ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? നീ പരിശുദ്ധമായ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ആദ്യമായിട്ട് നീ ഉദ്ദേശിക്കുന്നത് ഭക്തി പ്രകടനമാണോ, അതല്ല അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കഴിവ് കാണണമെന്നുള്ള ആഗ്രഹമാണോ, അതല്ല അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ടാണോ നീ പോകുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അള്ളാഹുവിൻ്റെ പ്രീതിയാണ് ഉദ്ദേശിക്കുന്നത്. ഉടൻ തന്നെ ബഹുമാനപ്പെട്ട ബിഷറുൽ ഹാഫി റളിയല്ലാഹുവിനു അദ്ദേഹത്തോട് പറയുകയാണ്, എന്നാൽ അള്ളാഹുവിൻ്റെ പ്രീതി കിട്ടാൻ വേണ്ടി നല്ല ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. നമ്മുടെ നാടുകളിലൊക്കെ വളരെ പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. രോഗങ്ങൾ മൂലം വിഷമിക്കുന്ന, സാമ്പത്തികമായി വളരെയധികം പ്രയാസപ്പെടുന്ന ആളുകൾ, അവരെ നീ സഹായിച്ചു കഴിഞ്ഞാൽ നിനക്ക് അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കും എന്ന് മഹാനവറുകൾ പറയുകയാണ്. ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറയുന്നുണ്ട്, 100 സുന്നത്തായ ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന കാര്യത്തെ പറ്റിയിട്ട്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് മുബാറക് റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്, സൂഫിവര്യനാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് മുബാറക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോയി. ബഹുമാനപ്പെട്ടവർ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം കഴിഞ്ഞുകൊണ്ട് ആളുകൾ പോകുന്ന സമയത്ത്, അങ്ങനെ മഹാനവറുകൾ അവിടെ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കാണുകയാണ്. 2 മലക്കുകളിങ്ങനെ സംസാരിക്കുന്നു. അവർ പറയുകയാണ്, ഈ വർഷം എത്ര ആളുകളാണ് ഹജ്ജിന് വേണ്ടി വന്നിട്ടുള്ളത്? അപ്പോൾ മറ്റേ മലക്ക് പറഞ്ഞു, 600,000 ആളുകൾ. അപ്പോൾ ഈ മലക്ക് ചോദിക്കുകയാണ്, അതിൽ എത്ര പേരുടെ ഹജ്ജാണ് സ്വീകരിച്ചിട്ടുള്ളത്? അപ്പോൾ ഇദ്ദേഹം പറയുന്നു, ആരുടെയും ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല. ഹജ്ജിന് വരാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ട് ഹജ്ജിന് എത്തിപ്പെടാൻ കഴിയാത്ത ഒരാളുണ്ട്,
മുവഫക്ക് എന്ന പേരുള്ള ദിമിഷ്കിലുള്ള ഒരു ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ. അദ്ദേഹം ഹജ്ജ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചു, പക്ഷേ ആ ഹജ്ജ് ചെയ്യാൻ അദ്ദേഹം എത്തിയിട്ടില്ല. അദ്ദേഹം ആ ഹജ്ജിന് വേണ്ടി ചെലവഴിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള പൈസ ചെരുപ്പ് കുത്തിയിട്ട് എത്രയോ വർഷങ്ങളോളം അധ്വാനിച്ച് ചെരുപ്പ് കുത്തി കിട്ടുന്ന പണം സ്വരൂപിച്ചുകൊണ്ട് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ചെയ്യാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ ആ ഹജ്ജ് കർമ്മം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അത് അദ്ദേഹം എന്തോ നല്ല ഒരു പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിച്ചു. അതിൻ്റെ പേരിൽ, ആ സൽക്കർമ്മത്തിൻ്റെ പേരിൽ ബാക്കിയുള്ള മുഴുവൻ ആളുകളുടെയും 600,000 ആളുകളുടെയും ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിച്ചു എന്ന് ഈ മലക്ക് പറയാണ്. ഈ സ്വപ്നം കണ്ട ഉടനെ ഈ സ്വപ്നം യാഥാർത്ഥ്യമാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മുബാറക്ക് റളിയല്ലാഹുവിനു ഇറങ്ങി പുറപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മുബാറക്ക് റളിയല്ലാഹുവിനു ദിമിഷ്ക് എന്ന് പറയുന്ന നാട്ടിലേക്ക് ഈ വ്യക്തിയെ കണ്ടുമുട്ടാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അന്വേഷിച്ചു, കണ്ടുമുട്ടി. ചെരുപ്പ് കുത്തിയുമായ മുവഫക്കിനോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു, താങ്കൾ ഈ വർഷം ഹജ്ജിന് പോകാൻ ഉദ്ദേശിച്ചിരുന്നോ? എന്നിട്ട് പിന്നെ എന്തുകൊണ്ടാണ് ഹജ്ജ് ചെയ്യാൻ പോകാഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ എത്രയോ നാളുകളായിട്ട് ഈ ചെരുപ്പ് കുത്തി കിട്ടുന്ന പണം സ്വരൂപിച്ചുകൊണ്ടാണ് ഹജ്ജിന് പോകാൻ വേണ്ടി ഉദ്ദേശിച്ചത്. എത്രയോ വർഷങ്ങൾ സ്വരൂപിച്ച പണം, അത് ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലായി സദഖ ചെയ്തു. അപ്പോൾ ഈ ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ ഭാര്യ ഗർഭിണിയായ സമയത്ത് അയൽവക്കത്തെ വീട്ടിൽ ഇറച്ചി പാകം ചെയ്യുകയാണ്. അങ്ങനെ ഇറച്ചി പാകം ചെയ്യുമ്പോൾ ആ ഇറച്ചിക്കറിയുടെ മണം വീട്ടിലേക്ക് അടിച്ചു. ഭാര്യ എന്നോട് ഇറച്ചി ആവശ്യപ്പെട്ടു. ഞാൻ പല സ്ഥലത്തും നടന്നിട്ട് ഇറച്ചി കിട്ടിയില്ല. അങ്ങനെ അയൽവക്കത്ത് തന്നെ ചെന്നുകൊണ്ട് ഇറച്ചിക്കറി അല്പം തരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ട സമയത്ത് അവർ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ഹലാലും നിങ്ങൾക്ക് ഹറാമുമാണ്. അപ്പോൾ അത്ഭുതത്തോടു കൂടിയിട്ട് ഞാൻ ചോദിച്ചു, നമ്മൾ രണ്ടുപേരും മുസ്ലിമീങ്ങളാണല്ലോ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഹലാലും ഞങ്ങൾക്ക് ഹറാമുമാകുന്നത്? അപ്പോഴാണ് പറയുന്നത്, എത്രയോ ദിവസമായി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വിശപ്പ് കൊണ്ട് അല്പം ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നപ്പോഴാണ് ചത്ത ഒരു മൃഗത്തിൻ്റെ മാംസം ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ആ മാംസമാണ് ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ പാകം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശന്ന് വലയുന്ന ഒരു മനുഷ്യൻ, അയാൾ ഭക്ഷണം കഴിക്കാതെ അയാൾ മരണപ്പെട്ടു പോകുമെന്നുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ചത്ത മൃഗത്തിൻ്റെ ഭക്ഷണം ഹലാലാണല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഹലാലും നിങ്ങൾക്ക് ഹറാമുമെന്ന് പറഞ്ഞത് എന്ന്. അതുകൊണ്ട് ഹറാമായ ഭക്ഷണം കഴിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാനത് നൽകാഞ്ഞത് എന്ന് മഹാനായ അബ്ദുല്ലാഹിബ്നു മുബാറക്ക് റളിയല്ലാഹുവിനോട് ആ സഹോദരി പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ ഹജ്ജിന് വേണ്ടി കരുതിയിരുന്ന പണം ആ സഹോദരിക്ക് എടുത്തു കൊടുക്കുകയാണ്. തൻ്റെ അയൽവാസി പട്ടിണിയാണെന്നറിഞ്ഞപ്പോൾ ഹജ്ജിനു വേണ്ടി വച്ച പണം കൊടുത്ത ഒറ്റ കാരണം കൊണ്ട് ബഹുമാനപ്പെട്ട മുവഫക്ക് എന്ന് പറയുന്ന ചെരുപ്പ് കുത്തിയായ ആ മനുഷ്യൻ്റെ ഹജ്ജ് ചെയ്ത പ്രതിഫലം അള്ളാഹു കൊടുത്തു. അതുപോലെ തന്നെ ആ വർഷം ഹജ്ജ് ചെയ്ത മുഴുവൻ ആളുകളുടെയും ഹമലുകൾ സ്വീകരിക്കപ്പെട്ടു എന്ന് രണ്ട് മലക്കുകൾ പറഞ്ഞ ആ സംഭവം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മുബാറക്ക് റളിയല്ലാഹുവിനു വിവരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സാന്ത്വന പ്രവർത്തനങ്ങൾ നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോൾ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരാൾ പാവപ്പെട്ടവരായ അനാഥകളായ ആളുകളെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ, അഗതികളായ ആളുകളുടെ വിഷമങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് വിഷമങ്ങൾക്ക് പരിഹാരം നൽകിക്കഴിഞ്ഞാൽ, അതുപോലെ സമൂഹത്തിൽ താഴേക്കിടയിലുള്ള, വീടില്ലാതെ ഭക്ഷണം വേണ്ട പോലെ ലഭിക്കാതെ പ്രയാസപ്പെടുന്ന ആളുകൾ, അവരെ തിരഞ്ഞുപിടിച്ചുകൊണ്ട് സഹായിച്ചു കഴിഞ്ഞാൽ സുന്നത്തായ 100 ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ടെന്ന് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്, വസാരിയു ഇലാ മൗഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാത്തു വല്ലർ ഉഇദ്ദത്തിലിൽ മുത്തഖീൻ. സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്, മുത്തഖീങ്ങളായ ആളുകൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വച്ചിട്ടുള്ള സ്വർഗത്തെ പറ്റിയിട്ട് അള്ളാഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്.
നിങ്ങൾ പാപമോചനത്തിലേക്കും അതുപോലെ സ്വർഗത്തിലേക്കും നിങ്ങൾ ഓടി അടുക്കുവീൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ സ്ഥലത്ത് തന്നെ ആരാണ് മുത്തഖീങ്ങൾ എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലദീന യുൻഫിഖൂന ഫിസ്സറായി വല്ലറായി, നല്ല സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന സമയത്തും അതുപോലെ തന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സമയത്തും അള്ളാഹുവിൻ്റെ മാർഗത്തിലായി ചെലവഴിക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കള്ളാറുകളും പാലാറുകളും തേനാറുകളും ഒഴുകുന്ന സ്വർഗം തയ്യാറാക്കി വച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര വലിയ പ്രതിഫലമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോൾ 100 ഹജ്ജ് ചെയ്ത ആളുകളുടെ പ്രതിഫലമാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്നത്. സാധാരണയായി ഹജ്ജ് എന്ന് പറയുന്നത് ദുൽഹിജ്ജ മാസത്തിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമാണ്. എന്നാൽ ഈ സൽക്കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഏത് സമയത്തും ഏത് കാലഘട്ടത്തിലാണോ ഇത് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് ആ ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇത്. അപ്പോൾ നമ്മൾ ദുൽഹജ്ജ് ആവാൻ വേണ്ടിയിട്ട് ഈ സൽക്കർമ്മം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല, ഏത് സമയത്തും നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്നാണ് മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നത്. അതും ഒരു ഹജ്ജല്ല, 100 സുന്നത്തായ ഹജ്ജുകൾ. അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, അള്ളാഹു തന്ന സമ്പത്ത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ചെലവഴിക്കുവാൻ, ഒരുപാട് സ്വാന്തന പ്രവർത്തനങ്ങളുമായി താഴേക്കിടയിൽ കഴിയുന്ന സാമ്പത്തികമായി പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങളകറ്റാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മളിടുന്ന വീഡിയോകളുടെ താഴെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാറുണ്ട്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് നാട്ടിലേക്ക് വരാൻ കഴിയാത്ത ആളുകൾ, അതുപോലെ വിദേശത്തേക്ക് പോകാൻ കഴിയാതെ കൊറോണയുടെ പ്രതിസന്ധി മൂലം വിഷമിക്കുന്ന എത്രയോ ആളുകൾ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെയൊക്കെ പ്രയാസങ്ങളെ അള്ളാഹു തആല നീക്കി സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ മക്കളില്ലാത്തവർ, ഗർഭിണികളായ ആളുകൾ, അതുപോലെ തന്നെ വിവാഹം ശരിയാകാത്ത ആളുകൾ, എത്രയോ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അതുപോലെ മാതാപിതാക്കളും കുടുംബാദികളൊക്കെ മരണപ്പെട്ടു അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയുന്ന ആളുകൾ, അതുപോലെ തന്നെ എത്രയോ ആളുകൾ കൊറോണ മൂലം, കോവിഡിൻ്റെ പ്രതിസന്ധി മൂലം വളരെയധികം വിഷമിക്കുന്നു. കച്ചവട സ്ഥാപനങ്ങളിലെ കച്ചവടങ്ങളൊക്കെ നഷ്ടപ്പെട്ടു, അതുപോലെ സാമ്പത്തികമായും മറ്റും പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെ പ്രയാസങ്ങൾ നീക്കി സന്തോഷവും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു തആല മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.